ഹായ് എല്ലാവർക്കും നമസ്കാരം. എഡ്ജ് റോഡോട്ട് ഐ ഡി എഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നുള്ള പാഠത്തിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് എന്താണെന്നും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് എന്താണെന്നുള്ള നമ്മൾ തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ അതിന് മൂന്നാല് എക്സാമ്പിളൊക്കെ കാണിക്കും. അപ്പോൾ അതനുസരിച്ച് അത് കൃത്യമായി നിങ്ങൾ വീഡിയോ കണ്ട് വരച്ച് പഠിക്കുക. മുഴുവനായിട്ടും വീഡിയോ കാണുക, വീഡിയോ മുഴുവനായി കണ്ട് കൃത്യമായിട്ട് വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഫ്രണ്ട് വ്യൂവിന് ഡയറക്ഷനും മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഐസോമെട്രിക് വ്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഐസോമെട്രിക് വ്യൂ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ വരയ്ക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിലാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ എങ്ങനെ ഈ ഒരു ഫിഗറിന്റെ ഈ ഒരു ഐസോമെട്രിക് വ്യൂവിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത് ഏത് ആംഗിൾ പ്രൊജക്ഷനിലാണ്, ഏത് മെത്തേഡിലാണ് ഓർത്തോഗ്രാഫിക്ക് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആദ്യമേ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഏതൊക്കെ പ്രത്യേകിച്ച് വല്ലതും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ചിലതിനകത്ത് ഫ്രണ്ട് വ്യൂ മാത്രം വരയ്ക്കാൻ പറയാം, ചിലപ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറയും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഡ്രോ ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് എന്ന് ചോദിച്ചാൽ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ ഇത് മൂന്നും വരയ്ക്കണം. ഡ്രോ ദ ത്രീ വ്യൂസ് ഓഫ് അങ്ങനെയും ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും ഈ മൂന്ന് വ്യൂസുകളും വരയ്ക്കണം. ഇനി ചില കേസുകളിൽ ഡ്രോ ദ എലിവേഷൻ ആൻഡ് പ്ലാൻ എന്ന് മാത്രം ചോദിക്കാം. അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാത്രം വരയ്ക്കാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക, ഏത് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരയ്ക്കേണ്ടതെന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ ബേസിക് ആയിട്ടുള്ള തിയറി വശം ആദ്യമേ ആലോചിക്കാം മനസ്സില്. അപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ ഫിഗറിന്റെ ഫ്രണ്ട് വ്യൂ മുകളിലും അതിന് നേരെ താഴെയായിട്ട് ടോപ്പ് വ്യൂവും വരയ്ക്കണം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ ആദ്യത്തെ പ്രത്യേകതയാണ് ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെയുമാണ് വരയ്ക്കുന്നത്. ഇനി അടുത്ത പ്രത്യേകത ശ്രദ്ധിക്കുക, സൈഡ് വ്യൂവിന്റെ കേസ് നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത് വരയ്ക്കുന്നതിന് മുമ്പ്. അപ്പൊ ഈ ഫിഗറില് നമുക്ക് ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇവിടെ നിന്നുള്ളത് ടോപ്പ് വ്യൂ, ഇവിടെ നിന്നുള്ളത് സൈഡ് വ്യൂ ആയിരിക്കും. അപ്പൊ ഏത് സൈഡ് വ്യൂ ആണ് ക്വസ്റ്റ്യനിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അടുത്ത് ശ്രദ്ധിക്കുക. അപ്പൊ ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷൻ നിന്ന് അങ്ങോട്ട് നോക്കുന്ന ഒരാളുടെ വലത് വശമാണിത്. അപ്പൊ ഇത് റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സൈഡ് വ്യൂ മനസ്സിലാക്കേണ്ട എളുപ്പമാർഗ്ഗം ഇത്രയേ ഉള്ളൂ, ഈ ഡയറക്ഷനിൽ നിങ്ങൾ അങ്ങോട്ട് വസ്തുവിനെ നോക്കുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഏത് വശമാണോ ഈ കാണിച്ചിരിക്കുന്നത്, ഇതാണ് ഈ ഫിഗറിന്റെയും സൈഡ് വ്യൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടെ റൈറ്റ് സൈഡാണ്, അപ്പൊ ഇത് റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആംഗിളിന്റെ നിബന്ധന അടുത്ത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആംഗിളിൽ റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടതെങ്കിൽ അത് ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ വേണം റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ. അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാനുള്ള സ്ഥലം ഇട്ടിട്ട് വേണം ഏത് വരയ്ക്കാൻ, ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ. അത് ശ്രദ്ധിക്കാം. അപ്പൊ ഓക്കെ, നമ്മളൊരു ലൈറ്റ് ആയിട്ടൊരു റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. ആ റെഫറൻസ് ലൈനിന്റെ നീളവും ഒക്കെ അതൊന്നും നമുക്ക് ബാധകമല്ല, നമ്മൾ എല്ലാ വ്യൂസും കഴിഞ്ഞ് ഇച്ചിരി വെളിയിലോട്ട് നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ ആദ്യമേ വരയ്ക്കുന്നു. ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാനുള്ള സ്ഥലം ഇട്ടതിന് ശേഷം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഇനി ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ വസ്തുവിന്റെ എന്തൊക്കെ ഭാഗങ്ങൾ കാണുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു മൊത്തത്തിലൊരു സ്ക്വയറായിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ തോന്നാം. അപ്പോൾ ഈ എൽ ഷേപ്പ് കാണുന്നു, കൃത്യമായിട്ട് ഈ എൽ ഷേപ്പ് കാണുന്നു, ഈ എൽ ഷേപ്പ് കാണുന്നു നമുക്ക്. ഒപ്പം തന്നെ ഈ എൻഡിൽ നിന്നുമായിട്ട് ഈ ബാക്ക് പോർഷൻ കാണും. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ കാണുന്ന ഭാഗങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു എൽ ഷേപ്പും കാണും. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുന്നതായിട്ട് തന്നെ അങ്ങ് സങ്കല്പിക്കുക, ഈ ഒരു എൽ ഷേപ്പ് കാണും, ഒപ്പം ഇവിടെ ഒരു ഭിത്തിയും കാണും, ഈ ബാക്കിലെ ഈ ഭിത്തിയും കാണും. മനസ്സിലാവുന്നോ? അപ്പൊ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അങ്ങനെ തന്നെ വരയ്ക്കുക. ഇപ്പൊ നമ്മൾ ഇതൊരു ബോക്സ് ആണ് വെക്കുക, ശ്രദ്ധിക്കണേ,
ഇത് നമ്മൾക്ക് ഒരു ഐസോമെട്രിക് തന്നേക്കുന്നു. ഈ ഐസോമെട്രിക് തന്നിരിക്കുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂന്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ ഈ ഭാഗം മാത്രമേ കാണൂ, ഒരിക്കലും ഈ അകത്തെ സ്ലോട്ടുള്ള സൈഡ് വ്യൂവിന്റെ ഭാഗം കാണത്തില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാവോ, ഈ ഡയറക്ഷനിൽ നിന്നും നേരെ നോക്കുന്നതായി മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ എന്തൊക്കെ ഭാഗങ്ങൾ കാണുന്നുള്ളത് നമ്മൾ വരയ്ക്കുന്നു. ആദ്യം നമുക്ക് എൽ ഷേപ്പ് വരയ്ക്കാം. എൽ ഷേപ്പ് വരയ്ക്കാനായിട്ട് 45 നീളം, 25 ഹൈറ്റ്, ഈ ഇവിടെ 15, ഇവിടെ 10. അപ്പൊ നമ്മള് കൃത്യമായിട്ട് ഇങ്ങോട്ട് 45 mm നീളം എടുക്കുന്നു, ഹൈറ്റ് 25 mm ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു, 25 mm ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15 mm മാർക്ക് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15 mm മാർക്ക് ചെയ്യുന്നു, നേരെ താഴെ ഹൈറ്റ് 10 mm വരണം, കാരണം ഇവിടുത്തെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 10 mm ആണ്. അത് കൃത്യമായിട്ട് വരയ്ക്കുക, കൃത്യമായിട്ട് അത് വരയ്ക്കുക. ആ എൽ ഷേപ്പ് നമ്മൾ ആദ്യമേ പൂർത്തീകരിക്കും. മനസ്സിലാവുന്നോ? ഇവിടെ നിന്ന് ഇവിടെ വരെ 45, ഈ 45, ഈ ഹൈറ്റ് 25 mm ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15 mm, ഈ ഹൈറ്റ് 10 mm. അപ്പൊ ഇത് 10, ഇത് 15. അത് കൃത്യമായ ഒരു ഷേപ്പിലേക്ക് മാറ്റുക. ഇനി ദാ ഈ ഒരു പോർഷൻ കാണാം, ഈ ഒരു ബാക്കിലെ ഭിത്തി കാണാം. ആ ഭിത്തി കാണുന്നത് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കട്ടിംഗ് ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. നമുക്ക് എങ്ങനെ തോന്നുന്നു? ഇതിന്റെ എൻഡിൽ നിന്ന് മറ്റൊരു സ്ക്വയർ എന്ന് മാത്രമേ നമുക്ക് തോന്നൂ. അപ്പൊ ഫിഗർ എങ്ങനെ വരും? ഈ രീതിയിലേക്ക് ഫിഗർ മാറും, ഫിഗർ ഈ രീതിയിലേക്ക് മാറും. മനസ്സിലാവുന്നോ? അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ കൃത്യമായി ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലാക്കണേ? അപ്പോ ഈ എൽ ഷേപ്പും കണ്ടു, ഇതിന്റെ ബാക്കിലെ ഭിത്തിയും കണ്ടു. ഇനി നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോകുന്നു. അതായത് ഫ്രണ്ട് വ്യൂ നോക്കുന്നതിന്റെ നേരെ മുകളിൽ നിന്ന് വേണം ടോപ്പ് വ്യൂ നോക്കാൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് വ്യൂവിന്റെയും ടോപ്പ് വ്യൂവിന്റെയും നീളം ഒരുപോലെ ആയിരിക്കും. അതിനായിട്ട് നമ്മൾ ഈ ലെങ്ത് താഴോട്ട് ലൈറ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്നു. എളുപ്പത്തിന് വേണ്ടി ലെങ്ത് നമ്മൾ താഴോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? ഇനി ചെയ്യേണ്ട കാര്യം ഈ നീളം ഇവിടെ നിന്ന് നോക്കുമ്പോ ദാ ഇങ്ങനെ ഒരു എല്ല് കാണും. എൽ ഷേപ്പ് ഇവിടെ കണ്ടതിന് നേരെ വിപരീതമായിട്ട് എൽ ഷേപ്പും ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗവും കാണും, ഈ ഒരു ഭിത്തിയും കാണും. അങ്ങനെ ആയിരിക്കും ടോപ്പ് വ്യൂ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ അതിനായിട്ട് ആദ്യമേ ലെങ്ത് കൃത്യമായിട്ട് വരയ്ക്കുന്നു. ഈ ലെങ്ത് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ അതിനായിട്ട് ആദ്യമേ ഈ 15 mm വരച്ചു. ഇനി ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് താഴെ കൊടുത്തിട്ടുള്ള 30 mm തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്. അപ്പൊ നമ്മൾ മുകളിലോട്ട് കൃത്യമായിട്ട് 30 mm അടയാളം മാർക്ക് ചെയ്യുന്നു, 30 mm മുകളിലോട്ട് വരച്ചു. ഇനി ഇവിടെ നിന്ന് ഇവിടം വരെ ഈ 45 mm ഇവിടെ നിന്ന് ഇവിടം വരെ കൃത്യമായി അതും വരച്ചു. മനസ്സിലാക്കണേ? ഇനി ഈ ഒരു അളവ് എന്ന് പറയുന്നത് 10 mm ആണ്. അപ്പൊ ഈ ഒരളവ് 10 mm വരച്ചു, ഈ ഒരളവ് 10 mm ആണ്. ഇനി മറ്റൊരു കേസ് എന്താ? ഇവിടെ നിന്നുള്ള 15 ഇതും കൂടി ചേരുമ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ആ എൽ ഷേപ്പ് പൂർണ്ണമാകും. ആദ്യം പറഞ്ഞ ആ എൽ ഷേപ്പ് പൂർണ്ണമായി. ഈ മുകളിൽ നിന്നുള്ള നോക്കുമ്പോഴുള്ള വ്യൂ ആണേ വരയ്ക്കുന്നത്. ഇനി ഇവിടെ ഒരു ഭിത്തി, ഈ ബാക്കിലെ ഭിത്തിയും കാണും. പക്ഷെ മുകളിൽ നോക്കുമ്പോ നമ്മൾ ഈ ഫ്രണ്ട് വ്യൂവിന്റെ കേസിൽ പറഞ്ഞ പോലെ ഇവിടെ ഇത്രയും ഒരു കട്ടിങ് കഴിഞ്ഞിട്ടാണ് ഈ ഭിത്തി എന്ന് നമുക്ക് ഒരിക്കലും മുകളിൽ നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല. കൃത്യമായിട്ട് ദാ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് മാത്രമേ എന്തിനെ കാണാൻ കഴിയത്തുള്ളൂ, ഈ പോർഷനെ കാണാൻ സാധിക്കും. അപ്പോ ഇതിന്റെ ടോപ്പ് വ്യൂ നമ്മൾ കൃത്യമായി വരച്ചു. മനസ്സിലാക്കണേ? കൃത്യമായിട്ട് ഇതിന്റെ ടോപ്പ് വ്യൂ വരച്ചു. ഇനി നമ്മൾ സൈഡ് വ്യൂ വരയ്ക്കാൻ പോകുന്നു. അപ്പൊ ഈ ഡയറക്ഷനിൽ നിന്നാണ് സൈഡ് വ്യൂ നോക്കുന്നത്. സൈഡ് വ്യൂ നോക്കുമ്പോ ഇവിടെ എല്ല് തിരിച്ചിടുന്ന പോലൊരു ഭാഗം കാണാം, ഇങ്ങനെ ഒരു ഭാഗം കാണും. ഒപ്പം ഈ ബാക്കിലത്തെ ഭിത്തിയും കാണാം. അതും ഇവിടെ കട്ടിങ്ങോട് കൂടിയല്ല കാണാൻ സാധിക്കുന്നത്, ഈ എൽ ഷേപ്പിനോട് ചേർന്നൊരു സ്ക്വയറായി മാത്രമാണ് നമുക്ക് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഹൈറ്റ്, സൈഡ് വ്യൂവിന്റെ ഹൈറ്റും ഫ്രണ്ട് വ്യൂവിന്റെ ഹൈറ്റും ഏകദേശം തുല്യമാണ്.
ഇനി എന്ത് ചെയ്യുക ദാ ഈ ഹൈറ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നു ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര 25 ആണ് അപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുന്നു 25 ന്റെ ഹൈറ്റ് വരച്ചു ഒപ്പം ഈ നീളം എത്ര 30 ആണ് ഈ നീളം 30 mm ആണ് ഇനി ഇവിടത്തെ ഹൈറ്റ് 10 ഇവിടത്തെ ഹൈറ്റ് 10 mm ഇവിടത്തെ വീതിയും 10 ആണ് അപ്പോൾ ഇവിടെ നിങ്ങോട്ടുള്ള വീതിയും 10 മനസ്സിലാക്കണേ അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പരസ്പരം ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് ആ വ്യൂ ആ 10 mm മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി ജോയിൻ ചെയ്യുക അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ഇവിടത്തെ ഈ എൽ ഷേപ്പ് നമ്മൾ വരച്ചു ഇനി ഈ ബാക്കിലെ ഭിത്തി വരയ്ക്കണം അതൊരിക്കലും നമുക്ക് ഇവിടെ കട്ടിങ്ങിന് ശേഷമാണ് ഈ ഭിത്തി എന്ന് നമുക്ക് ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവത്തില്ല ഒരിക്കലും നിങ്ങളത് അങ്ങനെ ആയിരിക്കത്തില്ലേ ഇവിടെ കട്ടിങ് ഉള്ളതായിട്ട് കാണത്തില്ലേ എന്നുള്ള ആവശ്യമല്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരില്ല ഇങ്ങനെ കാണൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുകളിലോട്ടൊരു ചോദ്യം നമ്മൾ ചോദിക്കരുത് കാരണം ഇതിപ്പോ ഐസോമെട്രിക് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയം വരുന്നത് ഇതിനെ തിരിച്ച് ഈ പോർഷൻ മാത്രം കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇവിടുത്തെ കട്ടിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇനി എന്ത് ചെയ്യുക ഇവിടുത്തെ പോർഷൻ കൃത്യമായി ഇതിന്റെ ചേർന്ന് ഇരിക്കുന്ന ഒരു വ്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ വ്യൂസില് കിട്ടുന്നത് അപ്പൊ കൃത്യമായിട്ട് ഇതിന്റെ എന്ത് ചെയ്യും നമ്മള് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഏത് സൈഡ് വ്യൂ റൈറ്റ് സൈഡ് വ്യൂ ആണ് അങ്ങനെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് എഴുതണമെന്നില്ല സൈഡ് വ്യൂ എന്ന് തന്നെ കൃത്യമായിട്ട് എഴുതിയാൽ മതി ഇനി എന്ത് ചെയ്യണം ഇനി അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ വരച്ചു കഴിഞ്ഞു അപ്പൊ ഈ റെഫറൻസ് ലൈനൊക്കെ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക ബാക്കി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തെളിച്ച് വരയ്ക്കുക ഇനി നമ്മൾ ഈ മൂന്ന് പടങ്ങൾ സ്പേസ് ചെയ്യുമ്പോൾ പരസ്പരം സ്പേസ് ചെയ്ത് വരയ്ക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ പടം വരച്ചിട്ട് അതിനകത്ത് ഡയമെൻഷൻ ചെയ്യണം ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ എന്ന് കൃത്യമായി എഴുതാൻ ഉള്ള സ്ഥലവും കൂടെ വിട്ടിട്ട് വേണം അടുത്ത വ്യൂസ് ഒക്കെ വരയ്ക്കാൻ അതിനെയാണ് കൃത്യമായ സ്പേസിംഗ് എന്ന് പറയുന്നത് മനസ്സിലാക്കണേ കൃത്യം സ്പേസ് ചെയ്ത് വേണം നമുക്ക് വരയ്ക്കാൻ ഇനി ഡയമെൻഷൻ ചെയ്യാൻ പോവാണ് നമ്മൾ അടുത്ത് ഡയമെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ താണ്ടെ ഫ്രണ്ട് വ്യൂവിനും ടോപ്പ് വ്യൂവിനും ഒരേ നീളമാണ് അപ്പം ഈ അളവ് ഈ രണ്ടളവ് രണ്ടിനും തുല്യമാണ് അപ്പൊ ഏതെങ്കിലും ഒരു പടത്തിൽ മാത്രം കാണിച്ചാൽ മതി കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു അളവ് ഒരു പടത്തിൽ മാത്രം കാണിക്കുക ഒപ്പം ഈ ഒരു ഹൈറ്റും ഈ ഒരു ഹൈറ്റും തുല്യമാണ് അപ്പൊ അതും ഏതെങ്കിലും ഒരു പടത്തിൽ മാത്രം കാണിച്ചാൽ മതി അപ്പൊ അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന അളവുകളല്ല ഏതെങ്കിലും ഒരു പടത്തിൽ കാണിക്കുക ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾക്ക് ഡയമെൻഷൻ ചെയ്യാനുള്ള അളവുകൾ ഏതെങ്കിലും രണ്ട് ഫിഗറുകളിൽ മാത്രം ഉൾക്കൊള്ളിച്ച് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി അല്ല മൂന്നാമത്തെ ഫിഗറിലൂടെ വരച്ചാലേ ഡയമെൻഷനിങ് പൂർത്തിയാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതായത് ഈ പറഞ്ഞ അളവുകളുണ്ടല്ലോ ഈ അളവുകൾ ഒന്നെങ്കിൽ ഫ്രണ്ട് വ്യൂലോ ടോപ്പ് വ്യൂലോ മാത്രമായി കാണിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂലോ സൈഡ് വ്യൂലോ ഒക്കെ മാത്രമായി കാണിക്കുക അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അളവ് ഒഴിവാക്കാൻ പറ്റത്തില്ല മൂന്നാമത്തെ പടത്തിലൂടെ ആ അളവ് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലും കാണിച്ചുകൊള്ളുക പക്ഷെ നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ കൂടുതലും രണ്ട് ഫിഗറുകളിൽ മാത്രം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ പടത്തിലൂടെ ഡയമെൻഷൻ ചെയ്തതിൽ ഒരിക്കലും തെറ്റല്ല എന്നാൽ രണ്ട് പടത്തിൽ മാത്രമായി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അളവുകളാണെങ്കിൽ തീർച്ചയായും അങ്ങനെ തന്നെ ഉൾക്കൊള്ളിക്കുക അപ്പൊ നമുക്കിവിടെ ഡയമെൻഷൻ ചെയ്യണം അപ്പൊ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ അളവ് മാർക്ക് ചെയ്യുന്നത് എത്ര ഈ അളവ് 45 mm ആണ് കൃത്യമായി 45 mm മാർക്ക് ഈ ഫിഗറിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല ഇനി ഇവിടെ മാർക്ക് ചെയ്യാൻ മറ്റളവുകളൊക്കെ ഏതൊക്കെയാ ഈ ഹൈറ്റ് മാർക്ക് ചെയ്യാനുണ്ട് ഈ ഹൈറ്റ് എത്ര 25 ഈ ഹൈറ്റ് പിന്നെ ചെറിയ അളവുകൾ ഈ അളവ് ഈ അളവ് എന്ന് പറയുന്നത് 10 mm ആണ് ഈ അളവ് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനി ഇതിന് ഈ ഹൈറ്റ് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇത് 25 അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മറ്റളവുകൾ മാർക്ക് ചെയ്യാനാണെങ്കിൽ ഇത് 10 mm നമ്മൾ അലൈൻഡ് സിസ്റ്റത്തിലാണ് ഡയമെൻഷൻ ചെയ്യുന്നത് ഒന്നുകിൽ താഴെ നിന്ന് മുകളിലോട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ വലത്തു നിന്ന് ഇടത്തോട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഈ ഹൈറ്റ് എത്ര ഈ ഡിസ്റ്റൻസ് എത്ര 30 mm ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
संशयो इत्र भाग
ഓക്കേ ഇത്രയും ഭാഗം നമ്മൾ കാണുന്നു. ഇനി നമ്മൾ ഇതിന്റെ ടോപ്പി വരയ്ക്കാൻ പോകുന്നു. ടോപ്പി വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. ഇവിടുന്ന് റൈറ്റ് ആയിട്ട് ഡോട്ട് ലൈൻ താഴോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഈ എൻഡ് പോയിന്റിൽ നിന്നും ലൈൻ താഴോട്ട് വരയ്ക്കുക. അത് വരയ്ക്കാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. ഓക്കെ ഇനി എന്ത് ചെയ്യുക, ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂല് നോക്കുമ്പോ ഇവിടെ നിന്ന് നോക്കുന്നു, ഫ്രണ്ട് വ്യൂന്റെ നേരെ മുകളിൽ നിന്നാണ് നോക്കുന്നത്. അപ്പം ഇത് നീളത്തിലാണ് കാണുന്നത്, ചരിഞ്ഞ് ഇങ്ങനെയല്ല കാണുന്നത്, നീളത്തിലാണ് ടോപ്പ് വ്യൂ കാണുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നീളത്തിൽ കാണുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അത് വരയ്ക്കാൻ പോകുന്നു. ആ ഹൈറ്റ് നീളം നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആദ്യം അതൊരു വലിയ റെക്ടാംഗിൾ ആയിട്ടാണ് നമുക്ക് കാണുന്നത് മുകളിൽ നോക്കുമ്പോൾ. ഇനിതാണ് ഇവിടെ വന്നിരിക്കുന്നതാണ് ഈ രണ്ട് എൻഡ് പോയിന്റുകൾ, അതിന്റെ പാർട്ടീഷനുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇവിടെയും ഒരു പാർട്ടീഷൻ, അതുപോലൊരു പാർട്ടീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നോ? അപ്പൊ ഈ ടോപ്പ് രണ്ട് പോർഷനുകൾ നമ്മൾ വരച്ചു. ശ്രദ്ധിക്കണേ, ഈ ഭാഗം കാണുന്ന വരച്ചു, ഈ ഭാഗം കാണും, നടുക്കത്തെ ഈ സ്ലോട്ടും കാണും. കണ്ടോ, ഈ നടുക്കത്തെ ഈ സ്ലോട്ട്, ഈ ഭാഗം, ഈ ഭാഗം. പക്ഷെ ഇത് മുകളിൽ നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ടേ തോന്നുന്നു, ഒരു വലിയ റെക്ടാംഗിളിനകത്ത് കട്ടിങ് അളന്നിരിക്കുന്നതായിട്ടേ തോന്നുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാന ഒരു കാര്യം, ഇതിന്റെ മുകളിൽ നോക്കുമ്പോ ഈ ഭാഗം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഭാഗത്തിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ട്, അകത്തോട്ടൊരു കട്ടിംഗ് ഉണ്ട്. പക്ഷെ ഈ കട്ടിംഗ് നമുക്ക് മുകളിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നേരെ കാണാനായി സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഫ്രണ്ട് വ്യൂവിനെ ഇവിടെ നോക്കുന്നതായിട്ടൊന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ എളുപ്പമാണ്. ഈ പോയിന്റ് ഈ പടത്തിൽ വന്നിട്ടുണ്ട്, ഈ പോയിന്റ് എന്താ ഇവിടെ ലൈനായി വന്നിട്ടുണ്ട്, ഈ പോയിന്റ് ലൈനായി വന്നിട്ടുണ്ട്, ഈ പോയിന്റും ലൈനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗങ്ങൾ, ഈ ഒരു പോയിന്റ് ഈ പകരിൽ എങ്ങും കാണിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ള ഈ ഒരു കട്ടിങ്, അകത്തോട്ട് പോയിരിക്കുന്ന ഈ കട്ടിങ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റം വരെ ഉണ്ട് ഈ കട്ടിങ്, ഇത് നേരെ നോക്കുമ്പോൾ കാണാൻ കഴിയാത്തത് കൊണ്ട് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡോട്ടഡ് ലൈനായി കാണിക്കണം. അപ്പൊ അത് കൃത്യമായിട്ട് അതിന്റെ അളവ് അറിയാൻ വേണ്ടി ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ എടുത്ത് ഡോട്ടഡ് ലൈനായിട്ട് മുകളിലോട്ട് വരച്ചാലും മതി. ഇല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ കൃത്യമായി ഡോട്ടഡ് ലൈനായിട്ട് ആ അളവ് കാണിക്കുക. കൃത്യമായിട്ട് ഡോട്ടഡ് ലൈനായിട്ട് ആ അളവ് കാണിക്കുക. മനസ്സിലാവുന്നോ? അപ്പൊ നേരിട്ട് കാണാൻ പറ്റാത്ത ആ കട്ടിങ് നമ്മള് ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചു. ഇനി നമ്മൾ ഇതിന്റെ സൈഡ് വ്യൂ ആയിരിക്കാൻ പോകുന്നു. ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നത്. അപ്പൊ ഹൈറ്റ് സെയിം ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഈ ഹൈറ്റ് വരച്ചു, ഈ നീളവും വരച്ച് ആദ്യം വലിയൊരു റെക്ടാംഗിൾ ആയിട്ട് നമ്മൾ അതിനെ വരയ്ക്കുന്നു. വലിയൊരു റെക്ടാംഗിൾ ആയിട്ട് നമ്മൾ അതിനെ വരച്ചു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ കട്ടിങ് അകത്തൂടെ പോയിരിക്കുന്ന ആദ്യത്തെ സ്ലോട്ട്, ഈ സ്ലോട്ടിന്റെ ഹൈറ്റ്, അതായത് ഇവിടെ നിന്ന് ഇത്ര മാറി, ഇവിടെ നിന്ന് ഇത്ര മാറിയാണ് ഈ സ്ലോട്ട്. ഈ സ്ലോട്ടിന്റെ അളവ് നമുക്ക് അളന്ന് വരയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഈ സ്ലോട്ട് തന്നെയാണ് ഈ അകത്തോടെ ഈ പോയേക്കുന്നത്. അപ്പൊ ആ സ്ലോട്ട് നമുക്ക് നേരെ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡോട്ടഡ് ലൈനായിട്ട് കാണിക്കുന്നു. അതിനെ ഡോട്ടഡ് ലൈനായിട്ട് സ്കെയിൽ വെച്ച് തന്നെ കൃത്യമായിട്ട് ഡോട്ടഡ് ലൈൻ വരച്ച് കാണിക്കുന്നു. ഇനി ദാ ഈ പോയിരിക്കുന്ന കട്ടിങ്, ഇതും മറുഭാഗത്തുള്ളതാണ് ഈ കട്ടിങ്. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല, കാരണം നിങ്ങൾ നോക്കുക, നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു കട്ടിങ് ഇതിന്റെ അപ്പുറമുണ്ട്. ഇനി ഈ കട്ടിങ് ഉണ്ട്, അതും ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, കാണിക്കണം. അപ്പൊ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് ഡോട്ട് ലൈനിട്ട് കാണിക്കുക. മനസ്സിലാവുന്നോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാണാൻ കഴിയാത്ത ഭാഗങ്ങളെ ഡോട്ട് ലൈനാക്കി വരയ്ക്കുന്നത്. അപ്പൊ ഇത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. മനസ്സിലാവുന്നോ? അപ്പൊ കാണാൻ പറ്റാത്ത ഭാഗങ്ങളെ ഡോട്ട് ലൈനായി കാണിക്കുക. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളെ കൃത്യമായി ആദ്യമേ വരയ്ക്കുക. എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നുകൂടെ കാണാൻ സാധിക്കുമോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യുക. എന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കുക. ആ ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കോപ്പി ചെയ്തുകൊണ്ട് ടോപ്പ് വ്യൂ വരയ്ക്കാം. ഫ്രണ്ട് വ്യൂ നിന്ന് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്തും നമുക്ക് സൈഡ് വ്യൂവും വരയ്ക്കാനായിട്ട് സാധിക്കും എളുപ്പത്തിൽ. ഇനി അല്ല നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ എന്തെല്ലാം കാണുമോ അത് കൃത്യമായ അളവെടുത്ത് വരയ്ക്കുക. ഈ അളവെടുത്ത് വരയ്ക്കുന്നതിന് പകരം എളുപ്പത്തിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡില്
നമുക്ക് നമ്മൾ എളുപ്പമായിട്ട് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് വരും ക്ലാസ്സിൽ രണ്ടു മൂന്ന് എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പൊ ഇന്നത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങൾ ഞാൻ കുറെ രണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യനുകൾ കൂടെ തരാം. ആ എക്സാമ്പിൾ വൃത്തിയായിട്ട് നിങ്ങൾ വരച്ചു നോക്കുക. അപ്പം ആ എക്സാമ്പിളുകൾ നിങ്ങൾ ഐസോമെട്രിക് ആയിട്ട് വരച്ചിട്ട് അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. ഓക്കെ, താങ്ക് യു.